ഒടുവിൽ സി പി എം സമ്മതിച്ചു, വോട്ടുകൾ ബി ജെ പി തട്ടിയെടുത്തുവെന്ന്. ഇതാദ്യം പലരും പറഞ്ഞപ്പോൾ ഉടായ്പ കണക്കുകളും നയങ്ങ ചില വാദഗതികളുമായി ഇറങ്ങിയ സഖാക്കൾക്ക് ഇപ്പോൾ മിണ്ടാട്ടമില്ല. അവരുടെ വായിലെ നാക്കന്തിയെ ഇറങ്ങിപ്പോയോ? ഇപ്പോൾ എന്തേ ന്യായീകരിക്കണ്ടേ? പണ്ടൊക്കെ കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്നാണ് വോട്ട് ചോർന്നതെങ്കിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ വോട്ടുകളാണ് ബി ജെ പി ചോർത്തുന്നത്. ഇത് തിരിച്ചറിയാൻ മാസങ്ങൾ വേണ്ടി വന്നു പാർട്ടിക്ക്. അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങളിൽ കൂടുതൽ ഇടപെടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുമാണ് പാർട്ടിയുടെ തീരുമാനം. വിശ്വാസികളുമായി ചേർന്ന് പ്രവർത്തിക്കുമത്രേ. വിശ്വാസത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ നിലപാടെടുക്കില്ല. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനായി ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ നീക്കം ഗൗരവത്തോടെ കണ്ടില്ല. എന്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തിരിച്ചടിയുണ്ടായി? അതാദ്യം മനസ്സിലാക്കി ചികിത്സ നടത്ത്. രോഗം അറിഞ്ഞു വേണം ചികിത്സിക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയ പാർട്ടി വോട്ട് തിരിച്ചുപിടിച്ചാൽ നിയമസഭയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് ഉറപ്പാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ. അത് തെറ്റാണ് സഖാവേ, അത് തെറ്റാണ്. നിങ്ങൾ ഇനി എത്ര തിരിച്ചുപിടിച്ചാലും നിങ്ങളെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം നിഷ്പക്ഷ വോട്ടുകൾ ഇനി നിങ്ങൾക്ക് കിട്ടില്ല. അത്രത്തോളം എത്തി നിങ്ങളുടെ ഭരണ പരാജയം, അല്ലെങ്കിൽ ഭരണപരിഷ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലെ പരാജയത്തിന്റെ കാരണം പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് പോയതാണ്. അതിപ്പോഴെങ്കിലും തുറന്ന് സമ്മതിച്ചല്ലോ. ആലപ്പുഴയും തൃശ്ശൂരും അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഇതുണ്ടായി. ആറ്റിങ്ങലിൽ യു ഡി എഫ് വിജയിച്ചത് എൽ ഡി എഫ് വോട്ട് ബി ജെ പിക്ക് ചോർന്നത് കൊണ്ടാണ്. വി മുരളീധരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് 300,000-ൽ വോട്ട് നേടിയത്. മലപ്പുറം, പൊന്നാനി, ചാലക്കുടി, പത്തനംതിട്ട ഒഴിച്ചുള്ള 16 ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് നില വർദ്ധിച്ചു. 18 നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടി. എൽ ഡി എഫിന് ലീഡ് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണവും 18. 2019 പോലെ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ നിലംപരിശായത് സി പി എമ്മും എൽ ഡി എഫുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രകടനം വിലയിരുത്തിയാൽ 140 മണ്ഡലങ്ങളിൽ 110 മണ്ഡലങ്ങളിലും യു ഡി എഫ് തേരോട്ടമായിരുന്നു. ബി ജെ പി 11 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം നേടി. തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിലെത്തിയ അസംബ്ലി സീറ്റുകൾ. ബി ജെ പി 1 സ്ഥാനത്തെത്തിയ നിയമസഭാ സീറ്റുകളെല്ലാം സി പി എമ്മിൻ്റെതാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ, കാട്ടാക്കട, തിരുവനന്തപുരം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തൃശൂർ മണ്ഡലത്തിലെ മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, പുതുക്കാട്, ഇരിങ്ങാലക്കുടയുമാണ് ബി ജെ പി മുന്നിൽ വന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിക്കുമ്പോൾ 123 സീറ്റുകളിൽ യു ഡി എഫ് ലീഡ് നേടിയിരുന്നു. 16 സീറ്റുകൾ അന്ന് എൽ ഡി എഫ് ലീഡ് നേടിയപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലുൾപ്പെടെ നേമത്ത് എൻ ഡി എക്ക് ആയിരുന്നു ഭൂരിപക്ഷം. ഇപ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി 1 സ്ഥാനത്തെത്തിയതിന് പുറമെ തിരുവനന്തപുരം, കോവളം, നെയ്യാറ്റിങ്കര, ഹരിപ്പാട്, കായംകുളം, പാലക്കാട്, മഞ്ചേശ്വരം, കാസർഗോഡ് എന്നീ 8 മണ്ഡലങ്ങളിൽ 2 സ്ഥാനത്തും എത്താനായി. ബി ജെ പി 1 11 മണ്ഡലങ്ങളിൽ മന്ത്രിമാരായ കെ രാജന്റെ ഒല്ലൂരും വി ശിവൻകുട്ടിയുടെ നേമവും ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയും ഉൾപ്പെടുന്നു. ഇതൊക്കെ സി പി എമ്മിൻ്റെ തകർച്ചയുടെ ഒരു സൂചനയാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കി ചികിത്സിക്ക്. അടുത്ത ഭരണം കിട്ടിയില്ലെങ്കിലും പ്രതിപക്ഷത്തിലെങ്കിലും ഇരിക്കാൻ സാധിക്കും.